ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യത്തെ തന്നെ ചാനൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ശ്യാമിനെ കാണാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ ഭർത്താവ് ആരാണ് എന്ന് ഇത് നോക്കാൻ വേണ്ടിയിട്ട് പ്രീതിയും നമ്മുടെ ശ്രുതിയും കൂടി വരുന്നുണ്ട്. പക്ഷേ ശ്യാമിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എല്ലാവരും കൂടി മറഞ്ഞ് മറിഞ്ഞ് ശ്യാമിനെ നേരെ നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ആ പാർട്ടിക്കിടയിൽ കൂടെ അവർ ആ ശ്യാമിനെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത് മനോരമ കാണുകയും എന്നിട്ട് അവരെ വഴക്ക് പറയുകയും എന്നിട്ട് നിങ്ങൾ എന്തിനാ ഈ പാർട്ടിക്കിടയിൽ വന്നത്, നിങ്ങൾ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും പ്രീതിയും മനോരമ വഴക്ക് പറയുകയും അവസാനം അവർക്ക് എല്ലാ ഇവർക്കും വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി ഏൽപ്പിക്കുവാണ്. അങ്ങനെ എല്ലാവർക്കും കൂടി ശ്രുതിയും പ്രീതിയും കൂടി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷേ ശ്രുതിയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ അശ്വിൻ കൈ പിടിച്ച് വലിച്ച് അകത്തോണ്ട് കൊണ്ടുപോവുകയും എന്നിട്ട് നീ എന്തിനാ ഈ വീട്ടിൽ വന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം അവളുടെ കയ്യിൽ ഇറുക്കി പിടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കൈ നല്ല വേദനിക്കുന്നുണ്ട്. അപ്പോൾ കൈ വിടൂ വിടൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അശ്വിൻ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് എന്തിനാ നീ എൻ്റെ മുന്നിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എൻ്റെ മുന്നിൽ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. അവസാനം ലാവണ്യ വരുമ്പോഴാണ് പ്രീതി ഇത് നമ്മുടെ ശ്രുതിയുടെ കൈ വിടുകയും ശ്രുതി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സംഭവം ഒന്നാതെ അശ്വിൻ്റെ ആ ഒരു പ്രവൃത്തിയെല്ലാം ശ്രുതിക്ക് ഭയങ്കര സങ്കടം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു പ്രവൃത്തിയും കൂടി കണ്ടിട്ട് ശ്രുതിക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങനെ അകത്തോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ പ്രീതി ഈ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തു വരുന്ന സമയത്താണ് ആകാശിനെ കാണുന്നത്. അപ്പോൾ ആകാശും പ്രീതിയും കൂടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംസാരം മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഷോളിൻ്റെ കാര്യവും കൂടി പ്രീതി പറയുന്നുണ്ട്. സാറ് കൊടുത്തിട്ട് ഷോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതും കൂടി കേട്ടിട്ട് ഒട്ടും പ്രീതിയുടെ ഈ ആകാശിൻ്റെ ഒരു സംസാരം തന്നെ മനോരമയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റത്തുള്ളൂ എന്ന് ഭയങ്കരമായിട്ട് ആലോചിച്ച് മനോരമയെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം എല്ലാ ഡ്രിങ്കൊക്കെ കൊടുത്ത് നമ്മുടെ പ്രീതി അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് ഒരാളുടെ കൈ തട്ടി ജ്യൂസിന്റെ ഗ്ലാസ് തറ വീണ് പൊട്ടുവാണ്. അപ്പൊ അത് കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് ഓടി ഇത് പ്രീതി അകത്തോട്ട് പോവുകയും എന്നിട്ട് ശ്രുതിയോട് കാര്യം പറയുകയും ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടിഷ്യൂ നോക്കി ശ്രുതി അവിടെ നോക്കി വരുന്ന സമയത്താണ് ശ്യാം ശ്രുതിയെ കാണുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പന്തിയുടെ അല്ല, ശ്രുതിയും ഞാനും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും പുറത്താകും എന്ന് മനസ്സിലാക്കിയ ശ്യാം അവിടെ നിന്ന് തക്കം വിടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ അഞ്ജലി ഇത് കാണുകയും എന്താ ഏട്ടാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ശ്യാമിന്റെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ട്. അപ്പൊ കോള് സംസാരിച്ച് ശ്യാമ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഞ്ജലിയെ ശ്യാമ വിളിച്ചിട്ട് പറയുവാണ് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത്, ഫ്രണ്ട് ഹോസ്പിറ്റലിൻ്റെ കിടക്കുവാണ്, ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, അപ്പോൾ അത്യാവശ്യമായിട്ട് അവിടെ എത്തണം, അവന് വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയും അങ്ങനെ അങ്ങോട്ട് ഞാൻ പോവുകയാണ്, എന്തായാലും നീ വിഷമിക്കരുത്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന് അഞ്ജലിയോട് ശ്യാമ പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ശ്രുതിയുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇട്ട പ്ലാന് വർക്കൗട്ട് ആവുന്നുണ്ട്. എന്തായാലും അഞ്ജലി കുഴപ്പമില്ല, ഏട്ടൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്തായാലും ഒരു ജീവനല്ലേ നമുക്ക് വലുത്, അതുകൊണ്ട് പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് സങ്കടത്തോടെയാണെങ്കിലും യാത്ര അയക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ സമയത്ത് നമ്മുടെ ലാവണ്യ ഒരു ഡാൻസ് പാർട്ടിക്കിടയിൽ ഒരു വലിയൊരു ഡാൻസ് കളിച്ച് വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്യാമിനും അഞ്ജലിക്കും ഒരു സർപ്രൈസ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡാൻസും ഇതൊന്നും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി അത് വേണ്ട എന്ന് പറഞ്ഞ് ലാവണ്യ വഴക്കു പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അശ്വിനും മുത്തശ്ശി അറിഞ്ഞെങ്കിലും കുഴപ്പമില്ല, ശ്യാമൻ എന്തായാലും ഇത്രയും നേരം അവൻ ഇവിടെ നിന്നിട്ടല്ലേ വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും അവൻ തിരിച്ചു വരും, നമുക്ക് എന്തായാലും കേക്ക് കട്ട് ചെയ്യാം, എല്ലാവരെയും മുഷ്മിപ്പിക്കേണ്ട, എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്ത് എല്ലാവരെയും യാത്ര അയക്കാം, ശ്യാമ എന്തായാലും ഒരു നല്ല കാര്യത്തിനല്ലേ പോയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അഞ്ജലിയുടെ മനസ്സിലൊരു സങ്കടമുണ്ട്. ഏട്ടൻ്റെ കൂടെ നിന്ന് ഇതൊന്നും കേക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ അഞ്ജലി പോയി കേക്ക് കട്ട് ചെയ്യുകയും കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സങ്കടം മനസ്സിലാക്കി ശ്രുതി പോയി അഞ്ജലി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ശ്രുതി ഒരു കാര്യം പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവരും പാർട്ടിക്ക് തന്ന എല്ലാവരും ഇപ്പോൾ മാത്രമേ കാണത്തുള്ളൂ, കുറച്ച് കഴിഞ്ഞ് അവർ മാറും, പക്ഷേ ഈ ചേച്ചിയുടെയും ഭർത്താവിൻ്റെയും ആ ഒരു വിശ്വാസം എപ്പോഴും നിലനിന്നാൽ മാത്രമേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും സന്തോഷത്തോടെ മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അഞ്ജലിക്ക് ഒരു ആശ്വാസമായി,
സോറി അഞ്ജലി നമ്മുടെ ശ്രുതിയോട് പറയുവാണ്, എനിക്ക് ഇത്രയും നേരം നല്ല സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ നീ എന്നോട് ഇപ്പോൾ വന്ന് ഇത്രയും സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ഭാരം ഇറങ്ങിയതുപോലെ ഒരു ചെറിയൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും നീ സംസാരിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടും പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയും എല്ലാവരും സന്തോഷത്തോടെ പോകുന്നുണ്ട്. പക്ഷേ അഞ്ജലിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അശ്വിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അശ്വിൻ പറയുന്നുണ്ട്, അശ്വിൻ എന്തായാലും തൻ്റെ മനസ്സിൻ്റെ ആ ഒരു കാര്യം അശ്വിൻ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും തൻ്റെ മനസ്സിൽ ഒരുപാട് നന്ദി എന്നുള്ളൊരു രീതിയിലാണ് അശ്വിനും ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ പ്രീതിക്കും ഒരുപാട് സന്തോഷമായി, ഇങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. എന്തായാലും ഈ ഒരു സങ്കടം ഞങ്ങൾ കാരണം ഒഴിഞ്ഞു പോയല്ലോ എന്നൊരു സന്തോഷത്തിൽ പ്രീതിയും ശ്രുതിയും നിൽക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശ്യാമിൻ്റെ രഹസ്യങ്ങൾ ഇതുവരെയും പുറത്തായിട്ടില്ല. ശ്യാമും ശ്രുതിയും കാണാനായിട്ട് അടുത്തടുത്ത് വന്ന സമയത്താണ് ശ്യാം അത് തിരിച്ചറിയുകയും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതുവരെയും അഞ്ജലിയുടെ ഭർത്താവ് ശ്യാമാണ് എന്നുള്ള ഒരു സത്യം ഇതുവരെയും അഞ്ജലിയോ നമ്മുടെ പ്രീതിയോ ശ്രുതിയോ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതായിരിക്കും. ടാറ്റാ ബൈ ബൈ.